ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ എക്സ്പൊണൻസ് ആൻഡ് പവേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലായിട്ട് എക്സ്പൊണൻസിന്റെ ബേസിസ് കാര്യങ്ങളും അതുപോലെ തന്നെ എക്സ്പൊണൻസിൽ വരുന്ന ലോസും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സ്പൊണൻസിന്റെ ലോ വെച്ചിട്ട് എങ്ങനെ പ്രോബ്ലംസ് ചെയ്യാന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 5 raised to -2 × 5 raised to 4. അപ്പൊ ഇവിടെ എന്താ വന്നത്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം അല്ലെ. സോ നമുക്ക് ആദ്യം എന്ത് നോക്കാം, നമ്മുടെ ബേസ് സെയിം ആണോ നോക്കാം, അല്ലെങ്കിൽ എക്സ്പൊണന്റ് സെയിം ആണോ നോക്കാം. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിലോട്ട് നോക്കുമ്പം ഇവിടെ ബേസ് എന്ന് പറയുന്നത് എന്താണ്, കോമൺ ആണ് അല്ലെ, ബേസ് കോമൺ ആയിട്ടാണ് വന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം, പക്ഷെ ഇവിടെ നോക്കുന്ന സമയത്ത് ബേസ് കോമൺ ആണ്, ബട്ട് നമ്മൾ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, നമുക്ക് ഇവിടെ ഒരു നമ്പർ ഉണ്ട് അല്ലെ. ഫസ്റ്റ് ഇത് 5 raised to -2 ആണ് വന്നത്, ദാറ്റ് മീൻസ് എക്സ്പൊണന്റ് ഇസ് നെഗറ്റീവ് ഇൻറ്റീജർ അല്ലെ. ഫസ്റ്റ് കേസിൽ ഇവിടെ എക്സ്പൊണന്റ് വന്നിട്ടുള്ളത് നെഗറ്റീവ് ഇൻറ്റീജർ ആയിട്ടാണ് വന്നത്. അപ്പൊ നമുക്ക് ആദ്യം അതിനെ എന്താക്കണം, നമുക്ക് അതിനെ പോസിറ്റീവിലോട്ട് മാറ്റണം അല്ലെ. അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സെവൻത്തിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്, നമുക്ക് ബേസ് കോമൺ ആയിട്ട് വന്നു. അപ്പൊ നമുക്ക് എക്സ്പൊണൻസിനെ നമ്മൾ എന്താ ചെയ്യുക, ബേസ് കോമൺ ആണെങ്കിൽ എക്സ്പൊണൻസിനെ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും അല്ലെ, ആഡ് ആണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയും നമുക്ക് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇതിന് ആദ്യം നമുക്ക് ഒരു നെഗറ്റീവ് ഇൻറ്റീജർ അല്ലേ കിട്ടിയത്. അപ്പൊ നമ്മൾ എക്സ്പൊണന്റ് നെഗറ്റീവ് ഇൻറ്റീജർ ആവുന്നതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലോ. സോ ഇവിടെ 5 raised to -2 ആണ്. അപ്പൊ ആ -2 നമുക്ക് എന്താക്കണം, പോസിറ്റീവിലോട്ട് മാറ്റണം. അതിന് നമ്മൾ എന്തെടുക്കണം, റെസിപ്രോക്കൽ ഫംഗ്ഷൻ എടുക്കണം. അപ്പൊ നമുക്ക് 1/5 raised to 2 എന്ന് എഴുതാം അല്ലെ. നമ്മൾ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്പൊണന്റ് പോസിറ്റീവ് ആയിട്ട് മാറി. ദെൻ പിന്നെ എന്താണ്, ഇൻ 5 raised to 4 ആണ്. അപ്പൊ ഇവിടെ എന്താ ശരിക്കും വരുന്നത്, ഇനി ഡിവിഷൻ ആണ് അല്ലെ. 1 × 5 raised to 4 എന്ന് പറയുമ്പോൾ ഇറ്റ്സ് 5 raised to 4. പിന്നെ താഴെയാണ്, അത് ഡിനോമിനേറ്ററിലാണ് നമുക്ക് 5 raised to 2 കിട്ടിയത്. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്, 5 raised to 4 by 5 raised to 2 എന്നാണ്. അപ്പൊ ഇവിടെ അത് ഡിവിഷൻ ആയിട്ട് മാറി. സോ ഡിവിഷന്റെ കേസിൽ ബേസ് കോമൺ ആണ്, എക്സ്പൊണൻസ് ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ആ കോമൺ ആയിട്ടുള്ള ബേസ് എഴുതും, ദെൻ എക്സ്പൊണൻസ് ഡിഫറെന്റ് ആയതുകൊണ്ട് അവിടെ എന്താ ചെയ്യുക, ഡിവിഷൻ ആണ്. അപ്പൊ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം, എക്സ്പൊണൻസിനെ മൈനസ് ചെയ്യണം. 4 - 2 = 2. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി 5² എന്ന് അല്ലെ. ഇത് നമ്മൾ എന്താ ചെയ്തത്, നമ്മളെ നെഗറ്റീവ് എക്സ്പൊണന്റിനെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ് പ്രോബ്ലം ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, ഡയറക്റ്റും ചെയ്യാം. എങ്ങനെ, നമുക്ക് ഇതാ ഇവിടെ നോക്കിക്കേ, രണ്ട് ബേസസും കോമൺ ആണ്. അപ്പൊ ബേസസ് കോമൺ ആണെങ്കിൽ നമ്മൾ എന്താ ആൻസറിൽ എഴുതാം, ആ കോമൺ ആയിട്ടുള്ള ബേസ് എഴുതും, എന്നിട്ട് എക്സ്പൊണൻസിന് എന്ത് ചെയ്യും, ആഡ് ചെയ്യും അല്ലെ. ഇവിടെ ഇൻറ്റു ആണ്, അപ്പൊ നമ്മൾ എക്സ്പൊണൻസിന് എന്താ ചെയ്യുക, ആഡ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഡിവിഷൻ ആണെങ്കിലാണ് മൈനസ് ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ -2 + 4 ആണ്. -2 + 4 എന്താ ആൻസർ വരിക. സോ ഇവിടെ ആഡ് ചെയ്യുമ്പം രണ്ടു പേർക്കും ഡിഫറെന്റ് സൈൻസ് ആണെങ്കിൽ നമ്മൾ അവിടെ മൈനസ് ചെയ്യും, ഗ്രേറ്റർ നമ്പറിന്റെ സൈൻ കൊടുക്കും. അപ്പൊ മൈനസ് ചെയ്യുമ്പോൾ 2 കിട്ടും, ഗ്രേറ്റർ നമ്പർ ഇസ് 4. 4 സൈൻ എന്താണ്, പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ആൻസർ എന്ത് വന്നു, 5 raised to 2 എന്ന് വന്നു. കണ്ടോ, ഇപ്പൊ രണ്ട് കേസിലും ആൻസർ കറക്റ്റ് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നെഗറ്റീവ് ആയിട്ട് വരുന്ന എക്സ്പൊണന്റിനെ പോസിറ്റീവിലോട്ട് മാറ്റിയിട്ടും നമുക്ക് പ്രോബ്ലം ചെയ്യാം. അങ്ങനെ നമ്മൾ പോസിറ്റീവിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് അവിടെ പിന്നെ വരുന്നത് ഡിവിഷൻ ആണ്. ഓക്കെ, ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷന്റെ ബേസിൽ തന്നെ ചെയ്യാം. ഓക്കെ, ഒരാൾ നെഗറ്റീവ്, ഒരാൾ പോസിറ്റീവും ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റിനെ രണ്ട് ടൈപ്പിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഈസി, സോ ആ ഒരു മെത്തേഡ് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത്, മീൻ ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്, നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. സോ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആണ് വന്നിട്ടുള്ളത്. അവിടെ ബേസ് എന്ന് പറയുന്നത് കോമൺ ആണ്, -2 and -2 അല്ലെ. രണ്ട് കേസിലും -2 ആണ് വന്നത്. ദെൻ നമ്മുടെ എക്സ്പൊണൻസ് -3 ഉം -4 ഉം ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെ ഈ ഒരു പ്രോബ്ലം ചെയ്യാറ്, നമ്മൾ എന്താണോ കോമൺ ആയിട്ടുള്ള ബേസ് അതിനെ നമ്മൾ ആൻസറിൽ എഴുതുന്നു, -2 and -2. സോ ആ കോമൺ ബേസ് നമ്മൾ ആൻസറിൽ എഴുതി. ദെൻ എക്സ്പൊണൻസ് എന്താണ്, -3 and -4 ആണ്. അതായത് എക്സ്പൊണൻസ് ഡിഫറെൻസ് ആണ് അല്ലെ, ഡിഫറെന്റ് ആണ്. സോ ഡിഫറെന്റ് ആകുമ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ നമ്മൾ എക്സ്പൊണൻസിനെ ആഡ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കിവിടെ -3 + -4 ഇങ്ങനെയാണ് വരാം
അല്ലെ, മൈനസ് ത്രീ പ്ലസ് മൈനസ് ഫോർ ആണ്. ദാറ്റ് മീൻസ് നമുക്ക് ഇതിനെങ്ങനെ എഴുതാം, മൈനസ് ത്രീ, ഇവിടെ മൈനസ് ത്രീ പ്ലസ് മൈനസ് ഫോർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് മൈനസ് ത്രീ മൈനസ് ഫോർ. സോ അപ്പൊ എന്താണ് ആൻസർ വരിക, മൈനസ് ടു റേസ് ടു മൈനസ് ത്രീ മൈനസ് ഫോർ ആണ്. മൈനസ് ത്രീ മൈനസ് ഫോർ, ആൻസർ ഇസ് മൈനസ് സെവൻ. സോ അപ്പൊ നമുക്ക് മൈനസ് സെവൻ ആണ് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കിത് മൈനസ് ടു റേസ് ടു മൈനസ് സെവൻ എന്ന് കിട്ടി. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, നമുക്ക് വൺ ബൈ മൈനസ് ടു റേസ് ടു സെവൻ എന്ന് എഴുതാം അല്ലെ. വൺ ബൈ എന്ന് എഴുതുമ്പോൾ ഇവിടുത്തെ നെഗറ്റീവ് എക്സ്പോണന്റ് എന്തായിട്ട് മാറും, പോസിറ്റീവ് ആയിട്ട് മാറും. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇവിടെ മൈനസ് ടുവിന് എന്ത് ചെയ്യാ, സെവൻ ടൈം മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് മീനിങ്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോബ്ലം ക്ലിയർ ആയല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ, സോ തേർഡ് ക്വസ്റ്റ്യനും മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് വന്നിട്ടുള്ളത്. അവിടെ ബേസസ് ത്രീ ത്രീ ആൻഡ് ത്രീ അല്ലെ, മൂന്ന് ടേംസ് ആയിട്ടാണ് മൾട്ടിപ്ലിക്കേഷൻ വന്നിട്ടുള്ളത്. എക്സ്പോണൻസ് എന്താണ്, ഡിഫറെന്റ് ആണ് അല്ലെ, ത്രീ ഡിഫറെന്റ് എക്സ്പോണൻസ്. സോ കോമൺ ബേസ് ആണ് വന്നത്. അപ്പൊ നമ്മുടെ ആൻസറിലും എന്തായിരിക്കും, നമുക്ക് ആ കോമൺ ആയിട്ടുള്ള ബേസ് ആണ് വരാം, ത്രീ തന്നെ വരും. സോ ഇനി എന്ത് ചെയ്യണം, നമ്മുടെ എക്സ്പോണൻസ് ഡിഫറെന്റ് ആണ്, ടു മൈനസ് ഫൈവ് ആൻഡ് സിക്സ്. സോ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ എക്സ്പോണൻസിന് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ടു പ്ലസ് മൈനസ് ഫൈവ് പ്ലസ് സിക്സ് എന്ന് വരും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ ടു പ്ലസ് മൈനസ് ഫൈവ് ആണ്. ദാറ്റ് മീൻസ് ടു മൈനസ് ഫൈവ് ആവും അല്ലെ. ഈ പ്ലസും മൈനസും കൂടെ അവിടെ എന്തായി, മൈനസ് ആയിട്ട് മാറി. അപ്പൊ ത്രീ റേസ് ടു ടു മൈനസ് ഫൈവ്, ടു മൈനസ് ഫൈവ് ഇസ് മൈനസ് ത്രീ. ഓക്കെ, ടു ചെറിയ നമ്പർ ആണ്, അതുകൊണ്ട് നമുക്ക് ആൻസറിൽ നെഗറ്റീവ് വരും. അപ്പൊ മൈനസ് ത്രീ, സോ മൈനസ് ത്രീ ദെൻ പ്ലസ് സിക്സ്. സോ ആൻസർ എന്താണ്, ത്രീ റേസ് ടു മൈനസ് ത്രീ പ്ലസ് സിക്സ്. വട്ട് ഇസ് ദി ആൻസർ, സിക്സിന് ത്രീ മൈനസ് ചെയ്താ ത്രീ, ദെൻ ഇവിടെ സിക്സ് ആണ് ഗ്രേറ്റർ നമ്പർ, അതിന്റെ സൈന് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് നമുക്ക് എന്ത് വരും, ത്രീ റേസ് ടു ത്രീ എന്ന് വരും. ത്രീ റേസ് ടു ത്രീ എന്ന് പറഞ്ഞാൽ ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ. എന്താ ആൻസർ, ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ ഇസ് ട്വന്റി സെവൻ. അപ്പൊ നമുക്ക് ദാ ഇത്രയും വലിയൊരു ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് ട്വന്റി സെവൻ ഒരു സിംഗിൾ നമ്പറിലോട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ എങ്ങനെയാ ചെയ്തതെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ നെക്സ്റ്റ് പ്രോബ്ലത്തില് എന്താണ് ക്വസ്റ്റ്യൻ, ഇറ്റ്സ് എക്സ്പ്രസ് ഫോർ റേസ് ടു മൈനസ് ത്രീ ആസ് എ പവർ വിത്ത് ദി ബേസ് ടു. നമ്മള് ഫോർ റേസ് ടു മൈനസ് ത്രീ, ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യണം, ബേസ് ടു വരുന്ന രീതിയിലോട്ട് മാറ്റി എഴുതണം. ഓക്കെ, ആസ് എ പവർ വിത്ത് ദി ബേസ് ടു, ബേസ് ടു ആവണം. ഇവിടെ നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ ഫോർ ആണ് ബേസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഫോർ റേസ് ടു മൈനസ് ത്രീയുടെ ഈ ഒരു ഫോർ എന്ന് പറയുന്ന ബേസിനെ നമ്മൾ ടുവിലോട്ട് മാറ്റണം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഫോറിനെ തന്നെ ആദ്യം മാറ്റാം അല്ലെ. എങ്ങനെയാ മാറ്റാ, ഈ ഫോറിനെ ആദ്യം നമുക്ക് ടുവിന്റെ ബേസിൽ മാറ്റാം. ടു ഇൻറ്റു ടു ആണ് ഫോർ എന്ന് പറയുന്നത്. സോ ടു ഇൻറ്റു ടു ദെൻ റേസ് ടു മൈനസ് ത്രീ. സോ ഈ മൈനസ് ത്രീ ഈ രണ്ടു പേർക്കും കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, നമ്മൾ ഈ ഫോറിനെയാണ് ഇങ്ങനെ മാറ്റി എഴുതിയത്. അപ്പൊ ഇനി നമുക്ക് ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാലോ. ദാറ്റ് ഇസ് ടു റേസ് ടു മൈനസ് ത്രീ ഇൻറ്റു ടു റേസ് ടു മൈനസ് ത്രീ. ഓക്കെ, ഇത് രണ്ടു പേർക്കും കൂടെ ഇൻക്ലൂഡഡ് ആയ മൈനസ് ത്രീ ആണ്. സോ അത് നമ്മൾ അപ്പൊ സെപ്പറേറ്റ് ചെയ്ത് എഴുതി കൊടുത്തു. സോ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് കോമൺ ബേസ്, ബേസ് കോമൺ ആണ്, അതുകൊണ്ട് നമ്മുടെ ആൻസറിൽ എഴുതുമ്പോഴും നമുക്ക് ആ ബേസ് കോമൺ ആയിട്ടുള്ള ബേസ് ഏതാണോ അത് എഴുതി വെക്കാം. ദെൻ അവിടെ എന്താണ്, എക്സ്പോണൻസ് ആണ് അല്ലെ. അപ്പൊ എന്താ എക്സ്പോണൻസ്, എന്താ നമ്മൾ ചെയ്യാറ്, ആഡ് ആണ് ചെയ്യുക. സോ മൈനസ് ത്രീ പ്ലസ് മൈനസ് ത്രീ അല്ലെ. എന്താ ആൻസർ, മൈനസ് ത്രീ പ്ലസ് മൈനസ് ത്രീ. സോ ദി ആൻസർ ഇസ് ടു റേസ് ടു മൈനസ് ത്രീ, പ്ലസും മൈനസും മൈനസ് ആയി. അപ്പൊ മൈനസ് ത്രീ മൈനസ് ത്രീ ഇസ് മൈനസ് സിക്സ്. സോ മൈനസ് സിക്സ് ആണ് ആൻസർ കിട്ടുന്നത്. അപ്പൊ നമ്മളോട് എഴുതാൻ പറഞ്ഞത് ഫോർ റേസ് ടു മൈനസ് ത്രീനെ ബേസ് ടു ആക്കിയിട്ടാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളിപ്പോ എന്താ എഴുതിയത്, ഫോർ റേസ് ടു മൈനസ് ത്രീ. ഇപ്പൊ നമുക്ക് ബേസ് എന്ത് കിട്ടി, ബേസ് ടു കിട്ടി. ദാറ്റ് മീൻസ് ടു റേസ് ടു മൈനസ് സിക്സ്. അപ്പൊ ഇവർ രണ്ടുപേരും എന്താണ്, ഈക്വൽ ആണ്. നമുക്ക് ഫോർ റേസ് ടു മൈനസ് ത്രീ എന്ന് എഴുതുന്നതിന് പകരം ടു റേസ് ടു മൈനസ് സിക്സ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ക്ലിയർ ആയില്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ മുന്നൊക്കെ ചെയ്തതിൽ നിന്നും ഒരു ഡിഫറെന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്കൊന്ന് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഫൈൻഡ് എം സോ ദാറ്റ് മൈനസ് ത്രീ റേസ് ടു എം പ്ലസ് വൺ ഇൻ ടു മൈനസ് ത്രീ റേസ് ടു ഫൈവ് ഇസ് ഈക്വൽ ടു മൈനസ് ത്രീ റേസ് ടു
സെവൻ. സോ ഇവിടെ എന്താ നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്? ഫൈൻഡ് എം. താ ഇവിടെ ഒരു എം ഉണ്ട്, ഈ എം ആണ് നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ഇവിടെ നോക്കിക്കേ, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോ ഈ മൾട്ടിപ്ലിക്കേഷന്റെ പാർട്ടിൽ വരുന്ന ബേസ് കോമൺ ബേസ് ആണ്, ദാറ്റ് മീൻസ് മൈനസ് ത്രീ. ആൻഡ് ആൻസറിലും ആ സെയിം ആള് വന്നിട്ടുണ്ട്, മൈനസ് ത്രീ അല്ലെ. അപ്പൊ നമുക്കറിയാം നമ്മുടെ ലോ വെച്ചിട്ട് നമ്മൾ കോമൺ ബേസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ എക്സ്പൊണൻസിനെ എന്താ ചെയ്യാറ്? എക്സ്പൊണൻസിനെ ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ കോമൺ ബേസ് ആണ്. അപ്പൊ നമ്മൾ ഈ എക്സ്പൊണൻസിനെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? ആൻസറിൽ സെവൻ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ലോ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ഇനി മൈനസ് ത്രീയുടെ ആവശ്യമില്ല, അത് ഓൾറെഡി തന്നിട്ടുണ്ട്, എല്ലാത്തിലും കോമൺ ആണ് മൈനസ് ത്രീ. നമുക്ക് എന്ത് മാത്രം മതി? എമ്മിന്റെ വാല്യൂ മാത്രം മതി. സോ അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോഴാണ് സെവൻ കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. ദാറ്റ് മീൻസ് എം പ്ലസ് വൺ പ്ലസ് ഫൈവ് ദാറ്റ് ഇസ് ഈക്വൽ ടു സെവൻ. സോ ഇങ്ങനെയാണ് സെവൻ കിട്ടിയിട്ടുള്ളത്. അതായത് ഇവിടെ സെയിം ആണ് ബേസ്, അപ്പൊ നമ്മൾ എക്സ്പൊണൻസ് എന്ത് ചെയ്യും? ആഡ് ചെയ്യും. സോ എം പ്ലസ് വൺ പ്ലസ് ഫൈവ് ഇസ് ഈക്വൽ ടു സെവൻ. ദെൻ വോട്ട് ഇസ് ദി ആൻസർ? എം പ്ലസ് വൺ പ്ലസ് ഫൈവ് സിക്സ് ഇസ് ഈക്വൽ ടു സെവൻ. ദെൻ നമുക്ക് എം ആണ് വേണ്ടത്, സോ നമ്മൾ എമ്മിനെ ഇവിടെ തന്നെ കീപ്പ് ചെയ്യുന്നു. ദെൻ പ്ലസ് സിക്സ് ഇസ് മൂവ് ഇൻ ടു ദി റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലെ. നമ്മൾ അതിനെ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറി? സെവൻ. This plus 6 is changed into minus 6. So 7 minus 6. 7 minus 6 in the answer. Answer is 1. സോ അപ്പൊ നമുക്ക് എമ്മിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനും ഫൈൻഡ് എം ആണ്. സോ ദി ആൻസർ എം ഇസ് ഈക്വൽ ടു വൺ. അപ്പൊ നമുക്ക് ഇവിടെ എം എന്തായാ മതി? വൺ ആയാ മതി. അപ്പൊ വണ് പ്ലസ് വണ്, എന്താണ് വൺ പ്ലസ് വണ്? ടു ആണ്. ദെൻ ടൂവും ഫൈവും കൂടെ ആഡ് ചെയ്യുമ്പോൾ സെവൻ ആയില്ലേ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ നമ്മളോട് എപ്പോഴും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതിൽ നിന്ന് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിംപ്ലിഫൈങ് ആൻഡ് എക്സ്പ്രസ് ദി റിസൾട്ട് ഇൻ പവർ നൊട്ടേഷൻ വിത്ത് പോസിറ്റീവ് എക്സ്പൊണന്റ്. പവർ നൊട്ടേഷൻ വിത്ത് പോസിറ്റീവ് എക്സ്പൊണന്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മുടെ എക്സ്പൊണന്റ് എന്തായിരിക്കണം? പോസിറ്റീവ് എക്സ്പൊണന്റ് ആയിരിക്കണം. ഓക്കെ, നമ്മൾ നെഗറ്റീവ് അല്ല വേണ്ടത്, പോസിറ്റീവ് ആണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ നെഗറ്റീവ് എക്സ്പൊണൻസ് ഒക്കെ നമുക്ക് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് എങ്ങനെയാ ചെയ്യുന്നത് നോക്കിയാലോ. ഓക്കെ, സോ അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനില് വൺ ബൈ ടു റേസ് ടു ത്രീ ഓൾ സ്ക്വയർ അല്ലെ, ഓൾ റേസ് ടു ടു, അതായത് ഓൾ സ്ക്വയർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ഈ ഒരു സ്ക്വയർ എന്ന് പറയുന്നത് രണ്ടു പേർക്കും ഇൻക്ലൂഡഡ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് വണ്ണിനും ആ സ്ക്വയർ കൊടുക്കണം, അതുപോലെ തന്നെ ടു റേസ് ടു ത്രീക്ക് ഓൾ സ്ക്വയർ. സോ അവിടെയും നമ്മൾ എന്ത് കൊടുക്കണം? ആ ഒരു സ്ക്വയർ കൊടുക്കണം. അപ്പൊ എന്ത് ആൻസർ വരും? വൺ സ്ക്വയർ ഇസ് വൺ ബൈ ടു raised to 3 all raised to 2 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 raised to 3 ഓൾ റേസ് ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളൊരു ലോ പഠിച്ചിട്ടുണ്ട്, അതായത് എ റേസ് ടു എം ഓൾ റേസ് ടു എൻ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ആൻസർ വരാ? എ റേസ് ടു എം ഓൾ റേസ് ടു എൻ, അതായത് പവർ വിത്ത് പവർ എന്ന് പറയുമ്പം. സോ ഇവിടെ എ റേസ് ടു എം ഇൻ ടു എൻ ആണ് ചെയ്യുക അല്ലെ, ആ ഒരു രണ്ട് പവേഴ്സിനെ ഇൻ ടു ചെയ്യുക. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, ടു റേസ് ടു ത്രീ ഓൾ സ്ക്വയർ. അപ്പൊ നമ്മൾ ത്രീ ആൻഡ് ടുനെ മൾട്ടിപ്ലൈ ചെയ്യണം, ദാറ്റ് മീൻസ് ടു റേസ് ടു ത്രീ ഇൻ ടു ടു ഇസ് സിക്സ്. സോ ടു റേസ് ടു സിക്സ് എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായി? അപ്പൊ നമുക്ക് ആൻസർ ആയി. നമ്മളോട് പറഞ്ഞ എന്താണ്? പോസിറ്റീവ് എക്സ്പൊണന്റ് ആയിട്ട് എഴുതണം. ഇപ്പൊ നമ്മുടെ എക്സ്പൊണന്റ് പോസിറ്റീവിലാണ് അല്ലെ. ഇപ്പൊ ഇതിലെ നമുക്ക് വേണമെങ്കിൽ മാറ്റി എഴുതാം, പക്ഷെ അപ്പൊ നമുക്ക് അതെന്താവും? നെഗറ്റീവ് എക്സ്പൊണൻസിലോട്ട് പോകും. വൺ ബൈ ടു റേസ് ടു സിക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ടു റേസ് ടു മൈനസ് സിക്സ് ആണ്. ഇതിനെയാണല്ലോ നമ്മൾ വൺ ബൈ ടു റേസ് ടു സിക്സ് എന്ന് എഴുതുന്നത്. ബട്ട് നമുക്ക് ഇവിടെ വിത്ത് പോസിറ്റീവ് എക്സ്പൊണന്റ് എന്നാ പറഞ്ഞത്. ഇപ്പൊ നമുക്ക് ഇവിടെ നെഗറ്റീവ് ആയിപ്പോയി എക്സ്പൊണന്റ്. അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് എഴുതണ്ട. ഇതുവരെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്തായി? നമ്മുടെ ആൻസർ ആയി. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? മൈനസ് ത്രീ റേസ് ടു ഫോർ ഇൻ ടു ഫൈവ് ബൈ ത്രീ റേസ് ടു ഫോർ. അപ്പൊ ഇവിടെ നമുക്ക്
ഫസ്റ്റ് വണ്ണില് ബേസ് ഒരു നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ് വന്നത് അല്ലെ, മൈനസ് 3 ആ വന്നത്. ദെൻ നെക്സ്റ്റ് ടേം എന്താണ്, മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരു ഫ്രാക്ഷൻ ആണ് വന്നത്, 5/3 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ സോൾവ് ചെയ്യാം, നമ്മളെ ലോസ് ഒക്കെ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് പോയിട്ട് മൾട്ടിപ്ലിക്കേഷൻ അവിടെ പോസിബിൾ അല്ല അല്ലെ, നമ്മൾ പഠിച്ച രീതിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോസിബിൾ അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു -3 നമുക്കൊന്ന് മാറ്റി എഴുതിയാലോ. -3 എന്ന് പറയുമ്പോൾ എന്താണ്, 1 × 3 ചെയ്തു കഴിഞ്ഞാൽ 3 കിട്ടും, പക്ഷെ നമുക്ക് ഇവിടെ -3 ആ. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, -1 × 3 എന്ന് എഴുതിക്കൂടെ, ദാറ്റ് മീൻസ് ആൻസർ എന്താണ്, -3 ആണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ഈ -3 -1 × 3 എന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതി, ആൻഡ് റേസ് ടു 4 × 5/3 എന്ന് പറഞ്ഞാൽ 5 നും 3 നും ആ റേസ് ടു 4 എന്താണ്, ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കൊടുക്കാം, 5 ÷ 3 ÷ 4. ഓക്കെ, 5 ÷ 4 / 3 ÷ 4. ഇനി നോക്കിക്കേ, ഇവിടെയും ഇതുപോലെ -1 നും 3 നും ഈ ഒരു 4 ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നമുക്ക് അവിടെയും എങ്ങനെ ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ദാറ്റ് മീൻ -1 ÷ 4 × 3 ÷ 4 × 5 ÷ 4 / 3 ÷ 4. ഓക്കെ, ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. സോ ഇനി ഇവിടെ നോക്കുമ്പോ -1 ÷ 4, സോ നമ്മള് 7th പഠിച്ചൊരു കാര്യമുണ്ട് അല്ലെ, അതായത് നമ്മുടെ ബേസ് നെഗറ്റീവ് ഇൻറ്റീജർ ആണെങ്കിൽ നമ്മൾ ആൻസർ എഴുതാൻ വേണ്ടി ഒരു കാര്യം ചെക്ക് ചെയ്താൽ മതി, അവിടുത്തെ എക്സ്പൊണന്റ് പോസിറ്റീവ് ആ, അവിടുത്തെ എക്സ്പൊണന്റ് ഓഡ് നമ്പർ ആണോ ഈവൻ നമ്പർ ആണോ എന്ന്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ബേസ് നെഗറ്റീവ് ആണ് ആൻഡ് എക്സ്പൊണന്റ് ഈവൻ നമ്പർ ആണ്, 4 ആണ്. സോ അങ്ങനെയാകുമ്പം ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്ക് ആൻസർ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഓഡ് നമ്പർ ആണെങ്കിൽ ആൻസറിൽ നെഗറ്റീവ് വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഈവൻ നമ്പർ ആണ്, അപ്പൊ -1 ആണ് അല്ലെ. അപ്പൊ 1 എത്ര ടൈം 1 മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ എന്താ, 1 ആണ്. അപ്പൊ ഇതെന്തായി, 1 ÷ 4 ആയി. അപ്പൊ 1 ÷ 4 എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ആൻസർ 1 തന്നെയല്ലേ, ഇനി കൂടുതലൊന്നും ചെയ്യണ്ടല്ലോ. അപ്പൊ ഈ പാർട്ട് 1 ആയിട്ട് പോയി. ഓക്കെ, ഇനി 3 ÷ 4. അപ്പൊ 3 ÷ 4 × 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, 3 ÷ 4 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇവിടെ ഈ സ്റ്റെപ്പിൽ 1 ആവശ്യമില്ല, നമുക്ക് ഇവിടെ എന്ത് എഴുതിയാ മതി, 3 ÷ 4 എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇത് 1 ആയിട്ട് പോയി, ഇതെൻ 1 × 3 ÷ 4 = 3 ÷ 4. അപ്പൊ 3 ÷ 4 വന്നു. ഇനി × 5 ÷ 4 / 3 ÷ 4. അപ്പൊ നമ്മൾ പഠിച്ച ലോയുടെ ബേസിൽ ഇവിടെ നമുക്ക് ഇനി സോൾവ് ചെയ്യാം ഈസി ആയിട്ട്. കാരണം നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ബേസ് അല്ലെങ്കിൽ എക്സ്പൊണന്റ് സെയിം ആയിട്ടാണ് പഠിച്ചത്. അപ്പൊ ഇവിടെ നോക്കിക്കേതാ, ഇവിടെ ഒരു 3 വരുന്നുണ്ട്, ഇവിടെയും 3 വരുന്നുണ്ട്. That means base common. Okay, base common ആണ്. Then ഇവിടെ എക്സ്പൊണൻസും കോമൺ ആണ്. അപ്പൊ നമുക്ക് ഒരു ലോ എടുത്താൽ മതി, അതായത് ബേസ് കോമൺ ആണെങ്കിൽ ഇത് ഡിവിഷൻ ആണ്, ഇത് ന്യൂമറേറ്ററിലും ഇത് ഡിനോമിനേറ്ററിലും ആണ്. സോ അവിടെ ഡിവിഷൻ ആണ് വന്നത്. അപ്പൊ ഡിവിഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എക്സ്പൊണൻസിനെ മൈനസ് ചെയ്യും. അപ്പൊ ഇവിടെ ബേസ് 3 ആയതുകൊണ്ട് ആ സെയിം ആയിട്ട് വരുന്ന 3 കൊടുക്കുന്നു, ദെൻ ഡിവിഷൻ ആണ്, അതുകൊണ്ട് എക്സ്പൊണൻസിനെ മൈനസ് ചെയ്യുന്നു. 4 - 4 = 0. അപ്പൊ നമുക്ക് 0 കിട്ടി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ബാലൻസ് ഉള്ളത് 5 ÷ 4 ആണ്. സോ × 5 ÷ 4. ഓക്കെ, ഇനി 3 ÷ 0. ഇനി നമ്പർ അതിന്റെ പവർ 0 ആണെങ്കിൽ ആൻസർ എന്താണ്, 1 ആണ്. സോ 1 × 5 ÷ 4. 1 × 5 ÷ 4 = 5 ÷ 4. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി, 5 ÷ 4 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നത്. നമുക്ക് പോസിറ്റീവ് എക്സ്പൊണന്റ് ആണ് ആൻസറിൽ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മനസ്സിലായോ എങ്ങനെയാ നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് ഇങ്ങനെ ചെയ്ത് ലാസ്റ്റ് നമ്മുടെ ആൻസറിലോട്ട് എത്തിയിരുന്നത്. നമ്മളിവിടെ കുറെ കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഈ -3 എന്ത് ചെയ്തു, ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, -1 × 3. ദെൻ അതിനുശേഷം രണ്ടു പേർക്കും എക്സ്പൊണന്റ് കൊടുത്തു. ദെൻ -1 ÷ 4 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഇനി ആ 1 എഴുതേണ്ട ആവശ്യമില്ല, കാരണം 1 ഉം 3 ÷ 4 ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 ÷ 4 ആയി. ദെൻ നമ്മൾ ഇത് യൂസ് ചെയ്തു അല്ലെ, 5 ÷ 4 / 3 ÷ 4. ഇവിടെ നമ്മൾ ഡിവിഷൻ ചെയ്തു, ദെൻ അതിന്റെ ആൻസർ കൊണ്ട് നമ്മൾ 5 ÷ 4 മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ നമുക്ക് ആൻസർ 5 ÷ 4 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനി നമ്മൾ നമ്മുടെ 3rd ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്, 3 ÷ -7 / 3 ÷ -10 × 3 ÷ -5.
ഓക്കെ. അപ്പൊ ഇവിടെ ഡിവിഷൻ വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് അവിടെ മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഡിവിഷൻ നോക്കാം. ഡിവിഷന്റെ കേസിൽ നോക്കുന്ന സമയത്ത് അവിടെ ബേസ് കോമൺ ആണ് അല്ലെ. ബേസ് എന്താണ്? രണ്ട് കേസിലും ത്രീ ആണ്. അപ്പൊ ബേസ് കോമൺ ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യും? അവിടെ ഡിവിഷൻ ആണ് അല്ലെ. ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പോണൻസിനെ മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം എങ്ങനെ ചെയ്യാം? 3 raised to -7 - -10. ഓക്കെ, ഇവിടെ 3 ആണ്, കോമൺ ബേസ് ആണ്. സോ കോമൺ ബേസ് ആൻസറിൽ എഴുതി, ആൻഡ് എക്സ്പോണൻസ് ഡിഫറെന്റ് ആണ്. അപ്പൊ ഡിവിഷൻ ആയതുകൊണ്ട് നമ്മൾ അവിടെ മൈനസ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ -7 - -10 ആണ്. ദെൻ അതിന്റെ കൂടെ എന്തും കൂടെ ഉണ്ടാവും? 3 raised to -5 കൂടെ വരും. 3 raised to -5. സോ ഇനി നമുക്ക് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ -7 - -10 ആണ്. അപ്പൊ മൈനസ് മൈനസ് ഒരുമിച്ച് വന്നാൽ അവിടെ നിന്ന് എന്തായി? പ്ലസ് ആയിട്ട് മാറി. അപ്പം 3 raised to -7 + 10 × 3 raised to -5. ദെൻ ഇവിടെ -7 + 10, വാട്ട് ഇസ് ദി ആൻസർ? -7 + 10 ആൻസർ ഇസ് 3 അല്ലെ. 10 - 7 - 3 ആണ്. ഗ്രേറ്റർ നമ്പർ 10 ആയതുകൊണ്ട് അതിന്റെ സൈൻ എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ ആൻസർ എന്ത് വരും? 3 വരും. അപ്പൊ നമുക്ക് 3 raised to 3 × 3 raised to -5. സോ ഇനി എന്താ വന്നത്? ഇനി സെയിം ബേസിൽ മൾട്ടിപ്ലിക്കേഷൻ വന്നു. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ ആ സെയിം ആയിട്ടുള്ള ബേസ് എഴുതുന്നു, എക്സ്പോണൻസ് ഡിഫറെന്റ് ആണ്, അവിടെ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് 3 + -5. 3 + -5 എന്താണ്? രണ്ടും ഡിഫറെന്റ് സൈൻസ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? മൈനസ് ചെയ്തിട്ട് ഗ്രേറ്റർ നമ്പറിന്റെ സൈൻ കൊടുക്കണം. അപ്പൊ നമ്മൾ ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 5 × 3 - 2 ആവും. ഗ്രേറ്റർ നമ്പർ 5 ആണ്, അതിന് നെഗറ്റീവ് സൈൻ ആണ്. അപ്പൊ -2 വന്നു. സോ ദി ആൻസർ ഇസ് 3 raised to -2 ആണ്. സോ ഈ 3 raised to -2 നമുക്ക് 1 by 3 raised to 2 എന്ന് എഴുതാം അല്ലെ. 1 by 3 raised to 2 എന്ന് എഴുതാം. ഇവിടുത്തെ നെഗറ്റീവ് പോക്കണമെങ്കിൽ, പോസിറ്റീവ് ആക്കണമെങ്കിൽ നമ്മൾ അവിടെ റെസിപ്രോക്കൽ എടുത്താൽ മതി. 1 by 3 raised to 2. 3 square ആണ് ചെയ്യേണ്ടത്. 3 square നമുക്കറിയാം അല്ലെ. 3 square എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ആണ്. അപ്പൊ 1 by 9 കൂടെ നമുക്ക് എഴുതാം ആൻസർ. 1 by 9. അത് നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ ആൻസർ ചെയ്യുക. നമ്മളോട് ചിലപ്പം പോസിറ്റീവിലാണ് എക്സ്പോണന്റ് വരേണ്ടതെന്ന് പറയുമെങ്കിൽ നമ്മൾ ഇത്രയും ചെയ്യുക അല്ലെ, പോസിറ്റീവിലാക്കണം. ഇനി അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യാം. 3 raised to -2 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ലോസ് ഓഫ് എക്സ്പോണൻസ് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനിയും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അപ്പൊ ഇനി വരുന്ന ക്ലാസ്സിൽ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്.